ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വർക്കായിട്ടാണ്. നമ്മുടെ അടുത്തുള്ള ഫാൻസി കടകളിൽ നിന്നും ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ നിന്നും നിൽക്കുന്ന വളരെ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് മനോഹരമായൊരു ഫാൻസി ലൈറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടത് ഇതുപോലെ ഒരു ബലൂൺ, പിന്നെ നമ്മൾ ഫാൻസി കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇതുപോലെ നൂല്, ഏകദേശം 10 രൂപ അടുപ്പിച്ച് വില വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു പാത്രം എടുക്കുക, പിന്നെ ഫെവിക്കോള്. ഇനി നമുക്ക് ഈ ബലൂൺ ഇതുപോലെ ഒന്ന് വീർപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ലൈറ്റാണ് വേണ്ടത് അതനുസരിച്ച് വീർപ്പിക്കുക. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഫെവിക്കോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കട്ടി കുറയ്ക്കാനായി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ നൂലെല്ലാം ഈ ഫെവിക്കോളിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ എല്ലായിടത്തും ആകുന്നതിന് വേണ്ടി ഒരു കമ്പ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പശയായിട്ടുള്ള നൂല് ബലൂണിന് മുകളിലൂടെ ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റിക്കൊടുക്കുക, എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ചുറ്റിക്കൊടുക്കുക. ഞാനിപ്പോൾ വീർപ്പിച്ച ബലൂണിൻ്റെ വലിപ്പമാണെങ്കിൽ ഏകദേശം 1 കെട്ട് നൂല് മതിയാവും. നിങ്ങൾ വലിപ്പം കൂടുന്നതനുസരിച്ച് നൂലിൻ്റെ കെട്ടും വലുതാക്കേണ്ടി വരും, എന്നാലേ ഇത് ഒന്ന് ഫില്ലായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നൂലെല്ലാം ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനം എവിടെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്കായി തിരുകി വെക്കുക. ഇനി പാത്രത്തിൽ ബാക്കിയുള്ള ഫെവിക്കോൾ മിക്സ് ഈ നൂലിന് മുകളിലേക്കായി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് തണലുള്ള ഒരു സ്ഥലത്ത് ഒരു ദിവസം ഉണങ്ങാനായി വെക്കാം. ഇപ്പോൾ 1 ദിവസത്തിന് ശേഷം ഇതുപോലെ ഉണ്ടാവും. പക്ഷേ എല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലെ ബലൂണ് പൊട്ടിച്ച് മാറ്റിയെടുക്കാം. ബലൂൺ പൊട്ടി അതിലെ കാറ്റ് പോകുമ്പോൾ നമ്മളെ ബോളിന് ചെറിയ കോട്ടങ്ങളൊക്കെ സംഭവിക്കും. അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊരു പെൻസിലോ എന്തെങ്കിലും കോലോ ഉപയോഗിച്ച് അതിൽ നിർത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബലൂണ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ
ഒരു പെൻസിലോ എന്തെങ്കിലും ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ കോട്ടങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യാനുള്ള ലൈറ്റ്, ഇതുപോലെ ഒരു സ്പോട്ട് ലൈറ്റാണ് ഞാൻ എടുത്തുള്ളത്. നമ്മൾ മാർക്കറ്റിൽ ഏകദേശം 80 രൂപക്കൊക്കെ ലഭിക്കുന്ന ഒരു സ്പോട്ട് ലൈറ്റാണ് ഇത്. നമുക്ക് പല കളറിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്പോട്ട് ലൈറ്റ് എടുക്കാൻ കാരണം. ഇനി നമുക്ക് ഇതിൻ്റെ ഹോൾസിലൂടെ ഇത് ഇതിനൊക്കെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. കോട്ടങ്ങളോ ചിളക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പെന്നോ ഉപയോഗിച്ച് അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് പല കളറുകൾ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ സ്പോട്ട് ലൈറ്റും പല കളറുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.